ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ കാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അരങ്ങേറുന്നത്. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ താളപ്പെരുക്കത്തോടുകൂടി തന്നെ സ്വാഗതം ആശംസിച്ചത് കാഞ്ഞൂരുള്ള കൊമ്പൻ കലാസമിതിയിലെ കൂട്ടുകാരാണ്. അപ്പോൾ നമുക്ക് ആഘോഷപൂർവ്വം ആഘോഷിക്കാം ഈ ഗ്രാമോത്സവം. തുടങ്ങുക. ഗ്രാമോത്സവത്തിലിനി കലർപ്പില്ലാത്ത നാട്ടിൻപുറത്തെ നന്മയുള്ള വർത്തമാനങ്ങളാണ്. വർത്തമാനങ്ങളിലേക്ക് പോവാം. അമ്മ പേരെന്താണ്? രത്നമ്മ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. എത്ര മക്കളുണ്ട്? ഒരു മോള്. ആ എന്ത് ചെയ്യുന്നു? മോളെ കെട്ടിച്ച്. ഇവിടെ ഉണ്ടോ? ഇല്ല. എവിടെയാ കെട്ടിച്ച്? ഹരിപ്പാട് തന്നെ. അതിൽ വലിയ വിഷമത്തോടു കൂടി പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ടിയിരുന്നില്ല. അതോ പ്രതീക്ഷിച്ച മരുമോന അല്ലേ കിട്ടിയത്? നല്ല മരുമോന. നല്ല മരുമോ. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും സ്വാഭാവികം. മരുമോൻ പരിപാടി കാണും. മരുമോൻ ഏത് സമയം ടിവിയുടെ മുന്നിലെ? അതാണ് ഓരോ നേരം വന്നു തുടങ്ങി മരുമോന്റെ കുറ്റങ്ങൾ. എന്നിട്ട് പറയുന്നു മരുമോ കൊള്ളാന്ന്. മകക്ക് കൊടുത്തു കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇനിയും കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ സാധനമില്ല. ഈ സാധനം കയ്യിൽ ഇല്ലാത്തവരാണ് ഇനി കൊടുത്താൽ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. സംഭവം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കൂല. അമ്മയ്ക്ക് എന്തോ പറയാണ്ട്. പേര് പറയൂ അമ്മ. വിജയമ്മ. ആ എത്ര വയസ്സായി? 69 വയസ്സ്. പക്ഷെ ഞാൻ വെള്ളി തലമുടിയൊക്കെ നരച്ചിരിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. എത്ര മക്കളാ? 3 മക്കളാ. 3 മക്കളെ എല്ലാവരും കഴിച്ചു അയച്ചു. സ്വസ്ഥം സുഖം. എത്ര മരുമക്കളാണുള്ളത്? 3 മരുമക്കളോ. 3 ആൺകുട്ടികളാണോ? അല്ല അല്ലേ. 2 മോനും 2 പെമ്മക്കളും. ശരി. അമ്മയുടെ മരുമോളിൽ കൊള്ളൂലാത്ത ഒരു ക്വാളിറ്റി പറയും. എന്റെ മരുമോൾ കൊള്ളാത്ത ഒന്നുമല്ല, ഒന്നും പറയാനില്ല. പക്ഷെ അങ്ങനെയാണ് ഈ അസൂയക്കാരും നാട്ടുകാരും പറയുന്നത്. അത് പറഞ്ഞോട്ടെ, അത് പ്രശ്നമല്ല. മനുഷ്യന്റെ വാക്കേ നിർത്താനൊക്കത്തില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ട്. അല്ലല്ല, ഇവിടെ ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇല്ല. ശരി. അപ്പൊ സ്വന്തം മരുമകളോട് ഭയങ്കര സ്നേഹവും നല്ല വിശ്വാസമുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ പേര് ചോദിക്കാൻ മറന്നു. വിജയമ്മ. വിജയമ്മ. ശരി. അമ്മ പാട്ടൊക്കെ പാടൂല്ലേ? നല്ല ഒരു 2 വരി അന്ന് പറഞ്ഞോണ്ട് ഇത് മുതലായി കളയല്ലേ. 2 വരി. അഷ്ടപദീലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർദ്ധനൻ ഞാൻ മിഴിപ്പൂട്ടി നിന്നു കണ്ണനെ കാണാതെ തളർന്നു ഞാൻ കാണാതെ തളർന്നു ഞാൻ കളിത്തട്ട്.
മതി മതി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇതാണ് അർജുനാ പറഞ്ഞത് മക്കളെ പേരെന്താ പറഞ്ഞേ അവതരിപ്പിക്കുവോ പാട്ട് പാടാ രണ്ട് വരിയ പാടാവും ഏത് പാട്ടാ അമ്മ മഹാമായ ദേവി അമ്മ മഹാമായ ദേവി ചന്ദ്രകലാധാരി മന്ത്രരൂപി ചന്ദന സുഗന്ധിതയാമമ്മേ ശരി ഇനി പാട് ഇനി പാട് ഇനി വരികൾ പറഞ്ഞതല്ലേ ഇനി പാട് അമ്മ മഹാമായ ദേവി ചന്ദ്ര അതെനിക്ക് മനസ്സിലായി ഇനി പാടുവോ നിന്റെ വരികൾ നീ പറഞ്ഞു എനിക്ക് ബോധ്യപ്പെട്ടു നല്ല വരികൾ എഴുതിയത് ആരാണെന്നോ എങ്കിൽ കൊള്ളാം മിടുക്കിയാണ് നീ എനിക്ക് മനസ്സിലായെന്നാ വരികൾ എനിക്ക് മനസ്സിലായി ഇനി മക്കള് ചെയ്യേണ്ടത് പാടണം ആ പാട്ടിന്റെ ആദ്യമാണ് ഞാനിപ്പോ പറഞ്ഞത് പറയരുത് പാടണം പാടണം പാടിക്കാം അമ്മ മഹാമായ ഇനി എനിക്ക് മനസ്സിലായെന്നത് ആ നാല് വരി മാമന് മനസ്സിലായി അതിന്റെ ആദ്യമാ പാടിയേ ഇതിന് പാട് നീ അതാണ് പാട്ട് പാട്ട് അതാണെന്ന് എനിക്ക് മനസ്സിലായി നീ പാടണം നീ പാടുവോ അതോ പറയേ ചെയ്യുള്ളോ പാടും എങ്കിൽ പാട് അമ്മ മഹാമായ ഇത് പറയണതല്ലേ വരി ഇനി നീ പാടേ അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇത് പറയേണ്ടതല്ലേ ഇത് പാടേണ്ടതാണ് അപ്പൊ നീ പാടണം പാടേ അമ്മ മഹാമ എന്നോട് പാട് അമ്മ മഹാമായ ദേവി ചന്ദ്രകലാധാരി മന്ത്രരൂപി ചന്ദന സുഗന്ധിതയാമമ്മേ നല്ല കൈയടി കൊടുക്കണം കേട്ടോ സൂര്യ കോമഡി ഗ്രാമോത്സവത്തിൽ ഇനി കൺമണിയാണ് കൺമണിയെ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ആളാണ് നമ്മുടെ ഗ്രാമോത്സവത്തിൽ തന്നെ അന്ന് നല്ല ചിത്രകാരി എന്ന ചിത്രകാരി മാത്രമല്ല നല്ല കലാകാരിയാണ് പാട്ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടി ഒരു രണ്ടു പേര് നിലാവിന്റെ നീല ഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ വേദപൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖ ബിംബം ഓക്കെ 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 അപ്പൊ എന്തായിരുന്നാലും കൺമണിയെ ഇനി പറഞ്ഞ് വിശേഷിപ്പിക്കാൻ വാക്കുകളൊന്നുമില്ല കൺമണി ആരാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നതിന് വിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ കഴിഞ്ഞ ഗ്രാമോത്സവത്തിൽ കൺമണി വന്ന് ഇതുപോലെ തന്നെ പടം വരച്ചിരുന്ന സമയത്ത് ഈ പ്രോഗ്രാമിൻ്റെ യൂട്യൂബിൽ കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ചേറ് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പ്രോഗ്രാം നടക്കുന്നതിന് തൊട്ട് മുമ്പേ ചേറ് കൊടുത്തതാണ് പക്ഷേ ചേറിൽ ഇരുന്നു കൊണ്ട് പാടുവാനോ അല്ലെങ്കിൽ വരയ്ക്കുവാനോ അതിനേക്കാളും കംഫർട്ട് നിന്നുകൊണ്ട് ചെയ്യാനാണ് ഡ്രോയിങ് ആണ് ഇരുന്നുകൊണ്ടും ആ ഇരുന്നുകൊണ്ട് പാടാനാണെങ്കിൽ നിന്നു അത് ആ കുട്ടിയുടെ കൺമണിയുടെ കംഫർട്ട് ഇങ്ങോട്ട് പറഞ്ഞതിനനുസരിച്ചാണ് അല്ലാതെ നമുക്ക് അത്രയ്ക്ക് മനുഷ്യത്വരഹിതരായ ആളുകളൊന്നും അല്ല ഞങ്ങൾ
എന്നുകൂടെ പറഞ്ഞു കൊള്ളട്ടെ. എന്തായിരുന്നാലും 85% പ്ലസ് ടുവിന് മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. മിടുക്കിയാണ്, കലാകാരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സൂര്യ കോമഡി ഗ്രാമോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ഞൂർ ദുർഗാ ദേവി ക്ഷേത്ര ഉപദേശക ട്രസ്റ്റിൻ്റെ വക ഒരു സമ്മാനം കൂടെ ഇവിടെ നമ്മുടെ കൺമണിക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻ്റ് രാജേഷ്, വരണം രാജേഷ്, വലിയ സന്തോഷം ഞങ്ങൾക്കൂടെ വേണ്ടി. എന്തായിരുന്നാലും ക്ഷേത്ര ഉപദേശക സമിതിക്ക് വേണ്ടിയും താങ്ക്സ്. ഞാൻ കൊള്ളാം, ഇതല്ല എനിക്കുള്ള, അവള് വാങ്ങിച്ചു, ഒരു നന്ദി പറഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്തായിരുന്നാലും മടിയിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇനി അടുത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ പറയും അവൾ പാട്ട് പാടിയിട്ട് മറ്റവൻ പ്രൈസ് മാറ്റിക്കൊണ്ട് പോയത്. അപ്പം എന്തായാലും നമുക്ക് കൺമണിയുടെ മറ്റൊരു മനോഹരമായ ഗാനം കേൾക്കാം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, എൻ മനസ്സിൻ ആലീലയിൽ പള്ളിക്കൊള്ളും കണ്ണനുണ്ണി, എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, കോടി ജന്മം കഴിഞ്ഞാലും നോൻപെടുത്ത് കാത്തിരിക്കും, കോടി ജന്മം കഴിഞ്ഞാലും നോൻപെടുത്ത് കാത്തിരിക്കും, അമ്മ നെഞ്ചിൻ അടയലോടെ ആയിർ പെണ്ണ ഞാനിരിക്കും, എങ്ങനെ ഞാൻ ഉറ